ഹായ് ചേച്ചിയെ, ഞങ്ങള് വീണ്ടും വന്നു. ഇത് ഓണാക്കുന്ന സമയത്ത് എന്നോട് പറയണോ? പറയണോ? ഇന്നെന്താ പുതിയ പുതിയ റെസിപ്പി? ഇന്ന് എന്താ പറയുക? ഞങ്ങള് മാന്തളും പച്ചപ്പയറിന്റെ മണിയും കൂടിയിട്ട് കൂട്ടാൻ വെക്കണം. എങ്ങനെയെന്ന് കാണിച്ചു തരാം. പച്ചപ്പയറിന്റെ മണി മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ പയറടുപ്പത്ത് വെക്കുക. അതിലേക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ മുളക് ഇടുന്നവരെന്ത് ചെയ്യണം അറിയാം? അതിലേക്ക് കുറച്ചൊരു കാ ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം. വെള്ളം ഒഴിക്കുക. അര ഗ്ലാസ് മതി അല്ലേ? വേവിക്കാം. ഇത് ഇത് പയറുമണി വേവണ വെള്ളം. പയറുമണി ആദ്യം വേവട്ടെ, എന്നിട്ട് നമുക്ക് ഉണക്കം ഇട്ടു. ഉണക്കം മീൻ അതിലേക്ക് ഇട്ട മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇടുക. ഇനി ഉപ്പ് ലേശം ആവശ്യത്തിന്. ഉപ്പേ കുറച്ച് കുറച്ചിട്ടാ മതി. എന്താ വെച്ചാൽ ഉണക്കമീനിൽ ഉപ്പുള്ള കാരണം. ഇനി ഇതിലേക്ക് എന്താ ഇടണ്ടറിയോ? ഒരു ടൊമാറ്റോ അരിഞ്ഞിടാക്കളിനെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞിടുക അല്ലേ. ഇത് നമ്മുടെ സുശീലമ്മായി പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിണ്ടായിരുന്നു അമ്മായിനെ. അപ്പോ അമ്മായി പറഞ്ഞതാണ് അടുത്ത റെസിപ്പി. ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു കാ കപ്പ് അല്ല ഉണ്ടാവുള്ളൂ നാളികേരം ചെറുകീത്. കുറെ തേങ്ങ അരക്കണ്ട. ഇതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ച് കുറച്ച്, നമ്മൾ പയറിൽ കുറച്ച് എരിവിട്ടുണ്ടല്ലോ, അപ്പം ഇതിലേക്ക് കുറച്ച് എരിവ്, മുളകും, പിന്നെ വേണ്ടത് ലാസ്റ്റ് ചതയ്ക്കാൻ ചെറിയുള്ളി. ഇതരച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലേ? ഇതരച്ച് കഴിഞ്ഞതിന് ശേഷം ചെറുള്ളി ഇട്ടിട്ട് ഒരു കറക്ക് കറക്ക് ചതയ്ക്കുക. ചതച്ചെടുക്കുക. അപ്പോൾ ഇതരച്ചിട്ട് വരാം. ഇതരച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ പയറും പയർമണി തക്കാളിയൊക്കെ വെന്തു. ആ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ ഉള്ളി, അരി ഉള്ളി ചതച്ചിട്ടേ ഉള്ളൂ, മുളകും തേങ്ങയും കൂടി അരച്ചത്. ഉള്ളി ചതച്ചിട്ടേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായി തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് ആൾക്കാർ വിചാരിക്കുന്നത് എന്താ ഉണക്കമീൻ ഇടാത്തതൊന്നുമില്ലേ. ആ സമയത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? മാന്തളിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം തന്നെ വെക്കുക. നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. ഈ സമയത്ത് ഉപ്പ് മുളകൊക്കെ നോക്കാം. മുളക് എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ. ഉപ്പ് കുറവുണ്ട് ശേഷം. ഉണക്കമീൻ ഇട്ടതിന് ശേഷം ശരിയാവും. എന്നിട്ട് നോക്കിയാൽ മതി. വെച്ചിട്ടാണ് നല്ല എരിവ. നല്ല എരിവുണ്ട് കേട്ടോ. അപ്പം തിളക്കണ വരെ നമുക്ക് മുളകിൻ്റെ എണ്ണം കുറച്ചോളൂ, വെയിറ്റ് ചെയ്യാം. അപ്പം തിളച്ചു നന്നായിട്ട്, നന്നായി തിളക്കണം അതുപോലെ കേട്ടോ. അപ്പം അതിൻ്റെ പച്ചമണം പോണ വരെ തിളക്കണം. ഇനി നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ നമ്മുടെ വില്ലനെ ഇടണം. വലുതായ കാരം കഷ്ണം രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു മീനിനെ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചോളൂ. ചെറുതായിട്ടില്ല, രണ്ട് തള നല്ല പോലെ തിളക്കണം. അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോകും. തോരാൻ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ മീൻ അങ്ങോട്ട് ഉടഞ്ഞ് മുള്ളു വേറെ ദശ വേറെയുണ്ട്. ഇനി നന്നായി അങ്ങോട്ട് ഇളക്കരുതേ. അവിടെ ഇവിടെ ആയിട്ട് ഇളക്കാൻ പാടുള്ളൂ ഇനി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിണ്ട്. ഉണക്ക എന്താ പറയുക, പയർമണി മാന്തളം വറ്റിച്ചത് വറ്റിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ട് ഉണ്ടോ, ഇടയ്ക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, ഗ്യാസ് ഓഫ് ആക്കുക, അടച്ചു വയ്ക്കുക. കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. ഇതാ കറിവേപ്പില ഇട്ടു അടച്ചു വയ്ക്കുക. അപ്പം നമ്മുടെ കൂട്ടാൻ റെഡിയായി. ഇനി ചോറെടുക്കുക, കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം അത് പറയട്ടെ, ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണേ തട്ടണേ. ബൈ ബൈ.